ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല്ലം അഴീക്കലുള്ള സിക്സർ ചൂണ്ടക്കടയുടെ നേതൃത്വത്തിൽ അഴീക്കൽ ബീച്ചിൽ നടത്തിയ ചൂണ്ടയിടയിൽ മത്സരത്തിന്റെ പ്രശസ്ത ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാഴ്ചകളിലേക്ക് കടക്കാം. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ അഴീക്കൽ ബീച്ചിലാണ്, കൊല്ലം ജില്ലയിലെ അഴീക്കൽ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഫിഷിങ്ങിന്റെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ മത്സരാർത്ഥികളൊക്കെ ഒരുപാട് പേരുണ്ട്, 10, 50, 51 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സ്ഥലം പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഈ ലാസ്റ്റിലാണ് കിട്ടിയത്. ഈ രണ്ട് പുലിമുട്ട്, ഈ ചെറിയ രണ്ട് പുലിമുട്ടിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ചൂണ്ടയിടാൻ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്പറനുസരിച്ചാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരും നമ്പർ തെറ്റിച്ച് നിൽപ്പുണ്ട്. അത് കറക്റ്റാക്കിയതിന് ശേഷമേ ചൂണ്ട എറിയാൻ തുടങ്ങത്തുള്ളൂ. ഇപ്പം നമ്മൾ കോഴിക്കോടിലാണ് വെയിറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ തീറ്റേ അവൈലബിൾ ആയിരുന്നു, കൊഞ്ചും അതുപോലെ പൊടിമീനൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ വാങ്ങിച്ചില്ല, നമ്മൾ കോഴിക്കോടിൽ വാങ്ങിച്ചിട്ടാണ് വന്നത്. കാരണം ഇവിടെ കൂടുതലും കൂലിയാണ് കിട്ടുന്നത്, അപ്പോൾ അതിനെ പിടിക്കാൻ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. Thank you.
54 ഗ്രാം 37 ഇവിടെ കിട്ടിയ മീനിന്റെ തൂക്കമാണ് എഴുതിയിട്ടുള്ളത്. ചെസ് നമ്പർ 44 നമ്പരായി മത്സരിച്ച ശ്രീ ചില്ലു 68 ഗ്രാം മീൻ പിടിച്ചു. അടുത്തത് ചെസ് നമ്പർ 53 അരുൺ അഴീക്കൽ 66 ഗ്രാം. അടുത്തത് നിശാന്ത് കുണ്ടറ 64 ഗ്രാം. പ്രതീഷ് തിരുവല്ല 102 ഗ്രാം. ശിവ തിരുവല്ല 146 ഗ്രാം. സുധീഷ് മല്ലപ്പള്ളി 42 ഗ്രാം. സാനു കല്ലട 52 ഗ്രാം. ശ്രീ രാജേഷ് ത്രിപുര 286 ഗ്രാം. സഞ്ജയ് കവിയൂർ 302 ഗ്രാം. ലിജു കരുനാഗപ്പള്ളി 172 ഗ്രാം. ശ്രീ സലാം കൊല്ലം 354 ഗ്രാം. ശ്രീ അഖിൽ എ കെ 84 ഗ്രാം. ശ്രീ പത്മകുമാർ കരുനാഗപ്പള്ളി 186 ഗ്രാം. ശ്രീ ജലസ്യ 226 ഗ്രാം. ശ്രീ തനീഷ് 186 ഗ്രാം. ശ്രീ സാനു 124 ഗ്രാം. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൂക്കത്തിലുള്ള മീൻ പിടിച്ചത് സലാം കൊല്ലം 354 ഗ്രാം. അടുത്തത് സെക്കൻഡ് ശ്രീ സഞ്ജയ് കവിയും 302 ഗ്രാം. ശ്രീ രാജേഷ് ത്രിപുര 286 ഗ്രാം. ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന മെമ്പറായ ശ്രീ സലാം കൊല്ലം, അദ്ദേഹം 354 ഗ്രാമിന്റെ മീനാണ് പിടിച്ചത്. അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം അർഹനായിരിക്കാണ്. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നതിലേക്ക് ഫിഷേഴ്സ് സിക്സർ ഗ്രൂപ്പിന്റെ ഉടമ ശ്രീ സുകുമാരൻ പത്മവിലാസത്തിനെ ക്ഷണിക്കുകയാണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സലാമിനെ ശ്രീ സലാമിനെ ക്ഷണിക്കുകയാണ്. 354 ഗ്രാം തൂക്കമുള്ള മത്സ്യം പിടിച്ച മത്സരത്തിലെ ഒന്നാം സമ്മാനം അർഹനായിരിക്കുന്നത് ശ്രീ സലാം കൊല്ലം, അദ്ദേഹത്തിന് സിക്സർ ഗ്രൂപ്പിന്റെ ഉടമ ശ്രീ സുകുമാരൻ പത്മവിലാസം അവാർഡ് നൽകുന്നു. അടുത്തത് രണ്ടാം സമ്മാനം അർഹനായിരിക്കുന്നത് 302 ഗ്രാം തൂക്കത്തിലുള്ള മീൻ പിടിച്ച ശ്രീ സഞ്ജയ്. ശ്രീ സഞ്ജയിനെ ഇവയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് ശ്രീ ശശിമോഹൻ തുണ്ടത്തിൽ. അടുത്തത് മൂന്നാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ രാജേഷ് ത്രിപുര. രാജേഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ സമ്മാനം നൽകുന്നതിലേക്ക് ശ്രീ അജീവ് മാറിനെ ക്ഷണിക്കുന്നു.
അടുത്ത ഈ മത്സരം ഈ സമ്മാനം അർഹരായ മുഴുവൻ ആൾക്കാരെയും ഈ വേദിയിലേക്ക് വരണം. എല്ലാവരും നമ്മുടെ ഈ സിക്സർ ഫിഷിംഗ് ടൂർണമെന്റിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് ഞാനിവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ ഒരു സഹപ്രവർത്തകനായ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരനായ ശ്രീ ഇടമണ്ണിൽ രാജേഷിന് ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് ഇത്രയും വിജയകരമാക്കി ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആംഗ്ലേയർക്കും, എന്നുവെച്ചാൽ നമ്മുടെ ഫിഷിംഗ് സഹോദരന്മാർക്ക് ഞാൻ എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.